സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി കെ എസ് ആർ ടി സി മുന്നോട്ട് പോവുകയാണ് ഫ്രണ്ട്സ്. എന്തു പറയാം, ഒന്നും പറയാനില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബിഗ് അപ്ഡേഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ കെ എസ് ആർ ടി സിയെ പറ്റിയുള്ള ന്യൂസുകൾ വരികയാണ്. സാലറി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപ്ഡേഷൻ. നമ്മൾ ഡെയിലി കാണുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഇതുപോലെ കെ എസ് ആർ ടി സിയുടെ സമരങ്ങളും, അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ സാലറി കൊടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും. കെ എസ് ആർ ടി സി ആയിട്ടുള്ള ഇഷ്ടംപോലെ ന്യൂസുകളാണ്. നമ്മുടെ സ്വിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ലൊരു കളക്ഷനോട് കൂടിയാണ് സ്വിഫ്റ്റ് ആണെങ്കിൽ റണ്ണിങ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കെ എസ് ആർ ടി സിയുടെ അകത്തും പുറത്തു നിന്നുള്ള ഇഷ്ടംപോലെ പ്രോബ്ലംസ് കാരണം കെ എസ് ആർ ടി സി തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അവസാനത്തെ മാസത്തെ സാലറി ആണെങ്കിൽ ലേറ്റായിട്ടാണ് കിട്ടിയത്, അതുപോലെ തന്നെ ഈ മാസത്തെ സാലറിയും കിട്ടിയിട്ടില്ല. അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് കെ എസ് ആർ ടി സിയിൽ ഇഷ്ടംപോലെ ഇഷ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം റീസെൻ്റായിട്ട് നമ്മൾ കണ്ടായിരുന്നു ഏകദേശം 700 സി എൻ ജി ബസ്സുകളാണ് വാങ്ങിക്കാൻ പോകുന്നതെന്ന് കേട്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ബസ്സുകളാണെങ്കിൽ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ട് കേട്ടായിരുന്നു. ലോ ഫ്ലോർ ബസ്സാണെങ്കിൽ നമ്മുടെ മണക്കാട് സ്കൂളിലാണെങ്കിൽ സ്ക്രാപ്പ് ചെയ്യേണ്ട ലോ ഫ്ലോർ ബസ് മണക്കാട് സ്കൂളിൽ കൊടുത്തതായിട്ട് കേട്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ന്യൂസുകൾ. അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെയാണ് ഇതാ പുതിയൊരു ഇടിവെട്ട് ന്യൂസ് പോലെ തന്നെയാണ്. സ്വകാര്യ ടൂറിസ്റ്റ് ബസ് വാടകയ്ക്ക് എടുക്കാൻ കെ എസ് ആർ ടി സി പോകുന്നു. അതും 500 ബസ്സുകൾ കട്ടപ്പുറത്ത് ഇരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കാം. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നുള്ള ഡീറ്റെയിൽസാണ്. സർവീസ് നടത്താതെ ബസ്സുകൾ വെറുതെ ഇട്ട് നശിപ്പിക്കുന്ന കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം പദ്ധതിക്കായി സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ വാടകയ്ക്കെടുക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. 49 സീറ്റിൻ്റെ ഒരു നോൺ എ സി എയർ ബസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു മാസത്തേക്കാണ് വാടകയ്ക്ക് എടുക്കുന്നത്. ലാഭകരമാണെന്ന് കണ്ടാൽ കൂടുതൽ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി കെ എസ് ആർ ടി സിയുടെ അപ്ഡേഷൻ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബജറ്റ് ടൂറിസത്തിൻ്റെ അപ്ഡേഷൻസ് കാണാറുണ്ട്. അത് ഫുൾ ടൈമും ഫുൾ സീറ്റിലും സംഭവം റണ്ണിങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനുമായിട്ടാണ് കെ എസ് ആർ ടി സി തന്നെ ഒരു ബസ് 49 സീറ്റുള്ള ഒരു നോൺ എ സി ബസ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യത്തെ 500 കിലോമീറ്ററിന് 13 രൂപയും 501 മുതൽ 650 കിലോമീറ്ററിന് 12.85 രൂപയും 651 മുതൽ 800 കിലോമീറ്റർ വരെ 12.60 രൂപയാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനു പുറമേ ഡ്രൈവർക്ക് കിലോമീറ്ററിന് 4 രൂപ നിരക്കിൽ ബാറ്റയും നൽകും. പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വിവിധ ഡിപ്പോകൾ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ച് പാക്കേജ് ടൂറുകൾ ഇപ്പോൾ നടത്താറുണ്ട്. അതെല്ലാം വൺ വിജയവുമായിട്ടുണ്ട്. 500+ ബസ്സുകളാണ് കെ എസ് ആർ ടി സി വിവിധ ഡിപ്പോകളിലായിട്ട് സർവീസിന് ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന് വേണ്ടി ഒരു പ്രൈവറ്റ് ബസ്സാണെങ്കിൽ, അതും ടൂറിസ്റ്റ് ബസ്സാണെങ്കിൽ വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് എത്രത്തോളം വിജയമാകും എന്നുള്ള കേസ് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യും. അതുവരെയും സൈനിങ് ഓഫ് ബൈ യുവർ മിക്ദാദ് മിക്കൂറോ. ബൈ ബൈ.